നമസ്കാരം. കൊല്ലം നിലമേൽ നടന്നിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ കടയുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകി ഗവർണർ. 2 മണിക്കൂർ നേരത്തെ പ്രതിഷേധത്തിൽ കടയുടമയ്ക്ക് വന്ന നഷ്ടം നികത്താൻ 1000 രൂപ നഷ്ടപരിഹാരം നൽകിയിരിക്കുകയാണ് ഗവർണർ എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫാണ് ഈ പണം കടയുടമയ്ക്ക് ഏൽപ്പിച്ചത്. എന്നാൽ സംഭവത്തിൽ പരാതിയില്ല എന്നും പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നും കടയുടമ ഫിറോസ് പ്രതികരിച്ചു. ഇവിടെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത്. കാരണം നവകേരള സദസ്സിന് വേണ്ടി പൊതുമുതലായ സ്കൂൾ മതിലടക്കം പൊളിച്ച് സർക്കാരിന് നഷ്ടം സൃഷ്ടിക്കുന്ന പിണറായി സർക്കാർ ഒരു വശത്തും, മറുവശത്ത് താൻ കാരണം വന്ന നഷ്ടം നികത്താൻ ആ സംഭവ സ്ഥലത്തുള്ള കടയുടമയ്ക്ക് പണം നൽകിയ ഗവർണറും, രണ്ട് വിഭാഗമാണ്. എന്ന് വെച്ചാൽ ഒരു വശത്ത് പൊതുജനത്തിന് ബുദ്ധിമുട്ട് മാത്രം വരുത്തി വെക്കുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി, മറുവശത്ത് ഗവർണർ ജനങ്ങളെ അടക്കം പരിഗണിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്ന് ചുരുക്കം. എന്തായാലും കരിങ്കൊടി പ്രതിഷേധം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. കണ്ടാലറിയാകുന്ന 12 പേരെ ഉൾപ്പെടെ 17 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് റിപ്പോർട്ട്. IPC 143, 144, 147, 283, 353, 124, 149 തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഈ SFI-ക്കാർക്കെതിരെ കേസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗവർണറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവർ ചുമത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെന്നാണ് വിവരം. എല്ലാവർക്കും എതിരെ കേസെടുക്കുമെന്നും FIR-ന്റെ പകർപ്പ് അടിയന്തരമായി എത്തിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ലഭിച്ചതിനു ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങളെല്ലാം അടങ്ങിയത്. അതിനു പിന്നാലെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാതിരുന്നതിന്റെ പേരിൽ പോലീസിനെ ഗവർണർ ശകാരിക്കുന്നതും കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്. കൊല്ലം നിലമേൽ വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണറുടെ കാറിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ കൂട്ടമായി എത്തി കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഗവർണർ പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നുവെന്ന് ഗവർണർ പ്രതികരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത സുരക്ഷ ഉൾപ്പെടെ ഗവർണർക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും കരിങ്കൊടി പ്രയോഗത്തിലൂടെ ഗവർണറെ തളയ്ക്കാൻ സാധിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്.